എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവ് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി പ്ലസ് വൺ പ്രവേശന നടപടികൾ മെയ് പതിനാറിന് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് തുടർച്ചയായ മൂന്നാം തവണയും വിജയശതമാനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിന് മുകളിൽ തന്നെ ഇത്തവണ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് ഒൻപതാണ് വിജയശതമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം പൂജ്യമൊന്ന് ശതമാനത്തിന്റെ നേരിയ കുറവ് എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് സ്വന്തമാക്കി വിജയശതമാനം ഏറ്റവും കൂടിയ റവന്യൂ ജില്ല കോട്ടയമാണ് കുറവ് തിരുവനന്തപുരം വിജയശതമാനം ഏറ്റവും കൂടിയ വിദ്യാഭ്യാസ ജില്ല പാലയും കുറവ് ആറ്റിങ്ങിലുമാണ് ഫുൾ എ ാരുടെ എണ്ണത്തിൽ മലപ്പുറമാണ് മുന്നിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി സർക്കാർ സ്കൂളുകൾ നൂറുമേനി വിജയം സ്വന്തമാക്കി മൂല്യനിർണ്ണയത്തിന്റെ നിലവാരം ഇനിയും ഉയർത്തുന്നതിനു വേണ്ടി ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് പരീക്ഷയിൽ വിജയിക്കുന്ന മുൻവർഷത്തെ പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പ്ലസ് വൺ പഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മാർജിനൽ സീറ്റ് വർദ്ധനവരുടെയും താത്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാകുന്ന ആകെ സീറ്റ് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് അതേസമയം എസ് എസ് എൽ സി പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം ഒൻപത് മുതൽ പതിനഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം സേ പരീക്ഷ ഈ മാസം മുതൽ ജൂൺ ആറ് വരെയായി നടക്കും പ്ലസ് വൺ പ്രവേശന നടപടികൾ മെയ് പതിനാറിന് ആരംഭിച്ച് ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിപ്പിക്കും ന്യൂസ് തിരുവനന്തപുരം